കുഞ്ഞിരാമനെ കൊണ്ട് പശുവിനെ തീറ്റയും കുളിപ്പിക്കുകയോ ഒന്നും ചെയ്യിക്കണ്ട. അയാള് വലിയ വിഷമത്തിലാ. എന്തിനാ വിഷമിക്കുന്നേ? ചോദിക്കുമ്പോഴൊക്കെ നെല്ലും സാധനങ്ങളും കാശും കൊടുക്കണില്ലേ? എന്തെങ്കിലും ഒരു പണി ചെയ്യാണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞ അയാളൊരു ആനക്കാരനല്ലേ, മറ്റു പണികൾ ചെയ്യിക്കണ എങ്ങനെയാ? എന്താ വല്ല കടപ്പാടും ഉണ്ടോ? പയ്യ വലിയ വികൃതിയാ, തൊടി മുഴുവൻ എന്നെ ഇട്ട് ഓടിച്ചു. കെട്ടഴിഞ്ഞു പോയതാ, ഒരു നേന്ത്രവാഴ ഓടിച്ചു. അതിന്ന് ഉണ്ണാൻ ഒരു തൂശനില മുറിച്ചു. അത് മുടക്കണ്ട, വന്നോളൂ. എന്നാ ഇത് വെച്ചോ, എനിക്കിപ്പത് മതി. ഇതാരൊക്കെയാ വരണേ? അറിയോ ജാനകിയമ്മേ, ഇതെന്തൊരു ചോദ്യ. നിങ്ങളൊക്കെ ഞങ്ങളെ മറന്നാലും ഞങ്ങളാരും നിങ്ങളെ മറന്നിട്ടില്ല. മോളങ്ങ് വലിയ പെണ്ണായി. മോടെ പേരെന്താ? ശ്രീകുട്ടി. മിടുക്കി. സോമന്റെ ഭാര്യയല്ലേ? കല്യാണത്തിന്റെ കുറി കിട്ടിയിരുന്നു. തിരുവനന്തപുരം വരെ ആര് വരാനാ? പിന്നെ അമ്മ മരിച്ചടയായിരുന്നു. വഴിയൊക്കെ അറിയോ? ഏയ്, നാട്ടുകാരോടൊക്കെ ചോദിച്ച് കഷ്ടപ്പെട്ടല്ലേ ഇവിടെ എത്തിയത്. ഞാൻ വന്നു എന്നറിഞ്ഞിട്ട് താനൊന്ന് തിരിഞ്ഞു നോക്കിയോ? വരണം വരണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. തന്നെ എനിക്ക് അറിഞ്ഞൂടെ, പഴയ പ്രമാണത്തും കളയോ താൻ. വന്ന കാലം നിക്കണ്ട, അകത്തേക്ക് കയറ്. ആ മോളെ, സോമൻ മിലിട്ടറിയിലാണ്. ഒരു വർഷത്തിന് മുമ്പ് വന്നു. ലീവൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും വിപ്ലവങ്ങളും ഭീകരാവസ്ഥയല്ലേ. ഇപ്പോ അവൻ ശ്രീലങ്കയിലാ, ഭാര്യയും കുട്ടിയും എന്റെ കൂടെ. അവൻ മടങ്ങി വന്ന് മാലിനിയുടെ വിവാഹം കൂടി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ. പിന്നെ ചില്ലറ നാട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് കൂടണം. മരണം വരെ എനിക്ക് സ്വസ്ഥതയില്ലടോ. അഞ്ചെട്ട് കൊല്ലം കൊണ്ട് അത്രമാത്രം അനുഭവിച്ചു. ശേഖരൻ കുട്ടി പോയതോടെ ഞാൻ തളർന്നു. പെട്ടെന്നായിരുന്നല്ലേ? ഗുരുവായൂർ കുളിച്ചു തൊഴുതു വരാന്ന് പറഞ്ഞു പോയതാ. പിന്നെ ശവാ കൊണ്ടെന്നെ, വണ്ടി മുട്ടിയിടാ. സമയദോഷം. അമ്മ പഞ്ചമത്തിലാ മരിച്ചത്. അഞ്ചെണ്ണത്തിലൊന്ന് എന്റെ ശേഖരൻ കുട്ടിയായിപ്പോയി. ഇനിയിപ്പോ ആണായിട്ടും പെണ്ണായിട്ടും ഉണ്ണി മാത്രമുണ്ട്. മോൻ അറിയില്ലേ, ഈച്ചെടുത്ത് രാമേന്ദ്രൻ നായരാ. ചെറുപ്പത്തിൽ ചതിക്കുഴി കുത്തി എന്നെ വീഴ്ത്തിയത് ഓർമ്മയുണ്ടോ? ഇവിടെ അമ്പലത്തിനപ്പുറത്ത് ഇടവഴിയില്ലേ, അവിടെ കൂട്ടിന് എന്റെ മാലിനി രണ്ടുപേരും കൂടി ഒരു കുഴി കുഴിച്ച് മോളില് കമ്പും ഇലയും മണ്ണുമൊക്കെ വെച്ച് മൂടിയിട്ടിരുന്നു. കണക്ക് പഠിപ്പിച്ചിരുന്ന രാമൻകുട്ടി മാഷ്ടറെ വീഴ്ത്താനെന്നായിരുന്നു മാലിനി എന്നോട് പറഞ്ഞത്. പക്ഷെ വീണത് ഞാനായിരുന്നു. നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഡ്രസ് മാറട്ടെ. എവിടെ വർക്ക് ചെയ്യുന്നു? ബാങ്കിലാ, ധനലക്ഷ്മി ബാങ്കിൽ. ഇവനാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ഇവന്റെ ഭാര്യ മരിച്ചിട്ട് ഒരു കൊല്ലം കഴിയണേ ഉള്ളൂ. അവൻ ഇഷ്ടപ്പെട്ട് കഴിച്ചതാ. അവനും കൂട്ടുകാരും അവളുടെ വീട്ടുകാരും കൂടെ അതങ്ങ് നടത്തി. എന്നെ എതിർത്താ ചെയ്തെങ്കിലും പഴയ കാലത്തെ പോലെ ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാ എനിക്കും തറവാടിനാ മോശം. അതുകൊണ്ട് ഞാൻ തന്നെ എന്ന് കൂട്ടിക്കൊണ്ടു വന്നു. അവന് ഞങ്ങളെ കാണാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക്. എങ്ങനെയാ മരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, സമയദോഷം തന്നെ. അവൾ നല്ല കുട്ടിയായിരുന്നു, പക്ഷെ ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. അഷ്ടമത്തിൽ ചൊവ്വ. പിന്നീട് നോക്കിയപ്പോഴറിഞ്ഞ് ഭർത്താവ് മരിക്കുന്ന ആ വിധി. ഉണ്ണിക്കതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉള്ളൂ. ചെയ്യാവുന്ന പ്രതിവിധികളെല്ലാം ചെയ്തു. പഞ്ചമദോഷം കൊണ്ടാണോ എന്തോ ആ കുട്ടിക്ക് ആയുസ് ഉണ്ടായില്ല. അതും അപകടമരണാണോ? എങ്ങനെ? കാവിലൊരു കിണറുണ്ട്, അതിൽ വീണു. എങ്ങനെയാ സംഭവിച്ചതെന്ന് ഈശ്വരന് മാത്രം അറിയാം. അതിനുശേഷം ഉണ്ണി ഒന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. വീട് വിട്ട ആപ്പീസ്, ആപ്പീസ് വിട്ട എവിടെയെങ്കിലും ഒറ്റയ്ക്ക് എന്നിരിക്കും. ചോദിച്ചാൽ എന്തെങ്കിലും പറയും. എന്ത് കളിയും ചിരിയായിട്ട് കഴിഞ്ഞിരുന്ന വീടാ.